നമസ്കാരം കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ രസകരമായ ചലച്ചിത്രം വേട്ടയ്യാൻ രജനീകാന്തും ഫഹദ് ഫാസിലും അമിതാഭ് ബച്ചനും ഒന്നിച്ചെത്തിയപ്പോൾ ഒരുപാട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രം ജയ്ബീമിന്റെ സംവിധായകൻ ടി ജെ ഗണവേൽ വീണ്ടും സംവിധായകനാകുന്നു എന്ന വാർത്ത കൊണ്ടുതന്നെ ആളുകൾ ശ്രദ്ധിച്ച ചലച്ചിത്രം രസകരമായ സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യു കഥ ആരംഭിക്കുന്നത് നാഷണൽ പോലീസ് അക്കാഡമിയിൽ നിന്നുമാണ് മുമ്പ് പബ്ലിക് പ്രോസിക്യൂട്ടറും ജഡ്ജും ഒക്കെയായിരുന്ന സത്യദേവ് എന്ന വ്യക്തി നിലവിലിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഭാഗമാണ് അന്ന് പോലീസ് അക്കാഡമിയിൽ പുതിയ ഐ പി എസ് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ക്ലാസ് എടുക്കുകയായിരുന്നു സമൂഹത്തിലെ തുല്യതയില്ലായ്മയെപ്പറ്റിയും നിയമപ്രകാരം കൊണ്ടുവന്ന തുല്യത നിലവിലത്തെ സാഹചര്യത്തിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്നതുമായിരുന്നു അദ്ദേഹം സംസാരത്തിലുടനീളം മുമ്പോട്ട് വെച്ചത് ഈ സമയമാണ് നാട്ടിൽ മറ്റൊന്നുകൂടി സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ടീച്ചറെ മോശമായി വീഡിയോ ചിത്രീകരിച്ച് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് വൈറലായി വലിയ വാർത്തയും ചർച്ചാ വിഷയവുമായി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ കഞ്ചാവടിച്ചും വെള്ളമടിച്ചുമൊക്കെ നടക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പഠനാരംഭിച്ചു മൊത്തത്തിൽ ഗവൺമെന്റ് സ്കൂളിന് തീർത്തും മോശം പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതേ സമയം ചർച്ചകളും ഉടലെടുത്തു പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾക്കു വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നും വിദ്യാഭ്യാസം പണക്കാരന്റെ മാത്രം വസ്തുവായി മാറിയിരിക്കുന്നതെന്നും വലിയ വലിയ എൻട്രൻസ് എക്സാമിലൊക്കെ പണക്കാരുടെ മക്കൾ മാത്രമാണ് പഠിച്ച് പാസ്സാകുന്നത് എന്ന തരത്തിലൊക്കെ ചർച്ച വന്നു കോച്ചിംഗ് ഒന്നും ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന ചർച്ച ആളിക്കെത്തിയതോടെ മിനിസ്റ്റേഴ്സും രംഗത്തേക്ക് ഇറങ്ങുകയാണ് തമിഴ്നാട്ടിൽ നിന്നു തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നും കുട്ടികൾക്ക് മികച്ച രീതിയിൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കാൻ സാഹചര്യം ഉണ്ടാക്കും എന്നും മിനിസ്റ്റർ ഒരു മാധ്യമത്തിന് നൽകി ഇന്റർവ്യൂവിൽ പറഞ്ഞു കഥ അവിടെ നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്നു കന്യാകുമാരിയിൽ കുറേയധികം ക്രൈമുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന രാജേഷ് എന്നും സുഭാസ്ജൻ എന്നും പേരുള്ള രണ്ട് ഗുണ്ടകളെ പോലീസ് എൻകൗണ്ടർ ചെയ്തിരുന്നു കന്യാകുമാരി എസ് പി അധ്യയനായിരുന്നു എൻകൗണ്ടർ നടപ്പിലാക്കിയത് ഇതിനു പിന്നാലെ കന്യാകുമാരിയിലെ പ്രധാന ഗുണ്ടകൾ ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു എസ് പി ആയി അധിയൻ തുടർന്നാൽ തങ്ങൾക്കുണ്ടാവുന്ന അപകടങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാനായിരുന്നു അത് പക്ഷേ കൂട്ടത്തിൽ കുമരേശൻ എന്നുപേരുള്ള ഒരു റൌഡിയും മറ്റൊരു റൗഡിയും പഴയ പ്രധാനപ്പെട്ട റൌഡി ഒന്നടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല കുമരേശൻ പോയതും വലിയ വായിൽ സംസാരിച്ച റൌഡി അധിയനെ വകവരുത്തും എന്ന് പറഞ്ഞു പറഞ്ഞു തീരുന്നതിനു മുമ്പേ അങ്ങോട്ടേക്ക് അധിയൻ വണ്ടിയിൽ എത്തിച്ചേർന്നു പിന്നെ അവിടെ നടന്നത് ഒരു ഷൂട്ടൌട്ടും ആക്രമണവുമായിരുന്നു അധിയന് അവിടെ നിന്നും റിപ്പോർട്ട് കൊടുത്തതാകട്ടെ അധിയന്റെ ഇൻഫോർമറും അധിയൻ മകനെ പോലെ കാണുന്നവരുമായ ബാറ്ററി എന്ന് വിളിക്കപ്പെടുന്ന പാട്രിക് ആയിരുന്നു ടെക്നോളജിയിൽ മികച്ച കഴിവുകളുള്ള പാട്രിക് പണ്ടൊരു കള്ളനായിരുന്നു നിലവിലിപ്പോൾ എസ് പി അധിയനു വേണ്ടിയാണ് പാട്രിക് ജോലി നോക്കുന്നത് എസ് പി അധിയൻ സന്തോഷത്തോടെ തന്റെ കുടുംബജീവിതം നയിച്ചു വരുന്നു എസ് പിയുടെ ഭാര്യ താര ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ആ ഒരു സമയത്തായിരുന്നു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ തീരുമാനവുമായി മുമ്പ് പോയിക്കൊണ്ടിരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് കോച്ചിങ്ങും മറ്റും നൽകുന്നതിന് നാറ്റ് അക്കാഡമി എന്ന് വിളിക്കപ്പെടുന്ന ഫേമസ് എൻട്രൻസ് കോച്ചിങ് സെന്ററുമായി ഗവൺമെന്റ് സഹകരിക്കാൻ തീരുമാനിച്ചു ഓൺലൈൻ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എൻട്രൻസ് കോച്ചിങ് എന്നിവ നൽകലായിരുന്നു ആ പദ്ധതിയുടെ ഉദ്ദേശം കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം എസ് പി അധീനം തേടി ഒരു ടീച്ചറുടെ കത്ത് വന്നു ശരണ്യ എന്നായിരുന്നു ആ ടീച്ചറുടെ പേര് പേച്ചിപ്പാറയിലെ ചെറിയൊരു സ്കൂളിലാണ് ശരണ്യ ജോലി നോക്കുന്നത് അവിടെ സ്കൂളിലെ റൂം പോലും അവിടുത്തെ ഗുണ്ടയായ കുമരേശൻ കഞ്ചാവ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു റിപ്പോർട്ട് ചെയ്താൽ ചെയ്തവരെയൊക്കെ വക വരുത്തുന്നു അവിടുത്തെ പ്രധാന ഗുണ്ട കൂടിയാണ് കുമരേശൻ വിവരം എത്തിയതും അത് എന്നെ ആദ്യമേ പാട്രിക്കിനെ വിളിച്ചു വരുത്തി പാട്രിക്കിനടുക്കൽ അങ്ങോട്ടേക്ക് പോവാനും വേണ്ട തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ആവശ്യപ്പെട്ടു പാട്രിക്കും നേരെ പേച്ചുപാറയിലെത്തി ശരണ്യെ കണ്ടു എസ് പി അയച്ചതാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു തന്റെ ടെക്നോളജിയിലെ അറിവുകൾ വെച്ച് പൈക്കാമും ഒക്കെ ഉപയോഗിച്ച് ആവശ്യമായ തെളിവുകൾ പാട്രിക് സംഘടിപ്പിച്ചെടുത്തു ഇതിനിടയിൽ ശരണെ പാട്രിക്കിനെ പറ്റിയും ചോദിച്ചറിഞ്ഞു കള്ളനായ പാട്രിക് കുട്ടിക്കാലം തൊട്ടേ തിരുവനന്തപുരത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലായിരുന്നു വളർന്നത് അവിടെ നിന്നും പുറത്തു വന്ന ശേഷം ടെക്നോളജിയിൽ മികച്ച കഴിവുള്ള പാട്രിക് ടെക്നോളജി ഉപയോഗിച്ച് മോഷണങ്ങൾ നടത്താൻ തുടങ്ങി ഒരിക്കൽ എസ്പിയുടെ പിടിയിലായി പക്ഷേ എസ് പി പാട്രിക്കിന് മറ്റൊരു വഴി കാണിച്ചു കൊടുത്തു പാട്രിക്കിന്റെ അറിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന വഴി സത്യസന്ധനായ പാട്രിക്കിന് ആ വഴി അങ്ങ് ഇഷ്ടപ്പെട്ടു അതോടെ പാട്രിക് എസ് പിയുടെ കൂടി ആവശ്യമായ തെളിവുകളും സംഗതികളുമായതും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ എസ് പി അധിയൻ തീരുമാനിച്ചിരുന്നു കുമരേശൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ പൊതുവെ എല്ലാവരെയും എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്ന എസ് പി അധിയൻ കുമരേശിനെ എന്തുകൊണ്ട് ആക്രമിക്ക പോലും ചെയ്തില്ല എന്നത് കുമരേശിനും മറ്റും അല്പം ഞെട്ടലുണ്ടാക്കിയിരുന്നു എന്നിരുന്നാലും ജയിലിലേക്കുള്ള യാത്രാ മധ്യയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അത് മുഴുവനായും അതി തന്ത്രമായിരുന്നു വെറുതെ എങ്ങനെ ഒരാളെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റില്ലല്ലോ എൻകൗണ്ടർ ചെയ്യാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യലായിരുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം കൊണ്ടുപോവുകയായിരുന്നു കുമരേശൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായും ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചതായുമൊക്കെ തെളിവുകൾ അധിയൻ ബുദ്ധിപൂർവ്വം നിർമ്മിച്ചെടുത്തു കൂട്ടത്തിൽ കുമരേശന്റെ കൂട്ടാളുകൂടിയായ ഒരു പോലീസ് ഓഫീസറെ കുമരേശന്റെ കൈകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം അധിയൻ വകവരുത്തിക്കുന്നുണ്ട് എല്ലാ തെളിവുകളും കുമരേശന്റെ എതിരുകൂടെ തെളിഞ്ഞു കിട്ടിയതോടെ അധിയൻ കുമരേശന്റെ മേൽ തന്റെ എൻകൌണ്ടർ നടപ്പാക്കി പതിവ് പോലെ ആ വാർത്തയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ സംഭവത്തിന് ശേഷം ശരണ്യ എസ് പി യും ഭാര്യ താരയുടെയും ഫാമിലി ഫ്രണ്ട് പോലായി മാറി അവർ തമ്മിൽ വലിയൊരടുപ്പം രൂപപ്പെട്ടിരുന്നു നാളുകൾ വീണ്ടും മുമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നു ചെന്നൈയിലേക്ക് താരയ്ക്ക് ട്രാൻസ്ഫറായി സ്നേഹത്തോടെ താരയെ പറഞ്ഞുവിടാതിരിക്കുവാൻ കുട്ടികൾ സമരം പോലും നടത്തിയിരുന്നു അതടക്കം അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു ശരണ്യ ചെന്നൈയിലെത്തി പുതിയ സ്കൂളിൽ തന്റെ ജോലികൾ നല്ല രീതിയിൽ ചെയ്യാൻ ആരംഭിച്ചു ഈ സമയമാണ് കുമരേഷിന്റെ എൻകൌണ്ടറുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വിചാരണയ്ക്കെത്തുന്നത് അന്ന് ആ വിചാരണ കാണുവാൻ ജസ്റ്റിസ് ആയിരുന്ന സത്യദേവും എത്തുന്നുണ്ട് കോടതി സാഹചര്യങ്ങളും തെളിവുകളുമൊക്കെ പരിശോധിച്ച ശേഷം എൻകൗണ്ടർ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് വിധിച്ചു സത്യദേവ് നിയമത്തിനു മുകളിൽ പോലീസിന്റെ അധികാരം വളരുന്നത് അത്ര ശരിയല്ലെന്ന മട്ടിൽ നോക്കിക്കണ്ടിരുന്നു അന്നായിരുന്നു അതും സംഭവിച്ചത് കടലിനോട് ചേർന്നുള്ള ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്കൂളിലായിരുന്നു ശരണ്യെ ജോലി നോക്കിക്കൊണ്ടിരുന്നത് അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്കൂൾ ബൂട്ടി ശരണ്യ ഇറങ്ങാൻ നേരം ശരണ്യയ്ക്ക് മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു ശരണ്യെ ആക്രമിക്കാൻ ശ്രമിച്ചു ജീവനു വേണ്ടി ശരണ്യെ ഓടുകയും മരണനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എസ് പി थ, െ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നിർഭാഗ്യവശാൽ തിരക്കിലായിരുന്ന എസ് പിക്ക് ഫോൺ എടുക്കാൻ സാധിച്ചില്ല അന്ന് ശരണ്യ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് സ്കൂളിന്റെ മട്ടുപ്പാവിൽ വെച്ച് കൊല്ലപ്പെട്ടു ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് കോൾ കണ്ട് എസ് പി തിരിച്ചു വിളിക്കുമ്പോൾ ശരണ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അധികം വൈകിയില്ല സ്കൂളിലെ മട്ടുപ്പാവിൽ ക്രൂരമായി അത്തരത്തിൽ ഒരു ടീച്ചർ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായി മാറി നെട്ടലോടെയായിരുന്നു എസ് പി അധ്യയനും ആ വാർത്ത നോക്കി കണ്ടത് നാടൊട്ടുക്കും സ്റ്റുഡൻസിന്റെയും ടീച്ചർമാരുടെയും പ്രതിഷേധങ്ങൾ അരങ്ങേറി ഗവൺമെന്റ് വലിയ പ്രതിസന്ധിയിലായി എസ് പി ഹരീഷ് കുമാറിനും എ എസ് പി രൂപ കിരണുമായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് അവർ അന്വേഷണം ആരംഭിച്ചു മുകളിൽ നിന്ന് ഒരുപാട് സ്ട്രെസ് ഉള്ളതുകൊണ്ട് അന്വേഷണം വേഗത്തിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു തെളിവുകളും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ശരണ്യുടെ കേസ് അന്വേഷിക്കാനും വിവരങ്ങൾ അറിയാനും എസ് പി അധിയൻ ശ്രമിച്ചെങ്കിലും പോലീസിനുള്ളിലെ ഈഗോ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും അതിന് സാധിച്ചില്ല അങ്ങനെ പ്രഷറിൽ നിന്ന് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഹരീഷ് കുമാർ ക്കും ഒരു ലീഡ് ലഭിച്ചു അന്നാ സ്കൂളിൽ കമ്പ്യൂട്ടർ സർവീസിനായി എത്തിയയാൾ ഹെൽമറ്റ് മറന്നു വെച്ചിരുന്നു ഫിംഗർ പ്രിന്റ് സാമ്യങ്ങൾ കൊണ്ട് അയാളെ പറ്റി അന്വേഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചു ആ സമയമായിരുന്നു മിസ്സിംഗ് ആയിരുന്ന ശരണ്യുടെ ഫോൺ ഓണായതായി എസ് പി ഹരീഷിന് വിവരം ലഭിക്കുന്നത് അതും കാക്കൻ കോളനിയിൽ വെച്ചിട്ടായിരുന്നു ഫോൺ ഓൺ ആയിരുന്നതും ഫോൺ ട്രേസ് ചെയ്ത് അന്വേഷിച്ച് പോലീസ് ടീം ഒരു ഷോപ്പിലേക്ക് എത്തിച്ചേർന്നു ഗുണ എന്ന യുവാവിന്റെ കമ്പ്യൂട്ടർ സർവീസ് ഷോപ്പായിരുന്നു അത് അവിടെ നിന്നും കെട്ടിവെക്കപ്പെട്ട നിലയിൽ ശരണ്യെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം ും ശരണ്യുടെ ഫോണും പോലീസ് കണ്ടെടുക്കുകയാണ് പിന്നാലെ ആ ഷോപ്പിന്റെ ഓണറും അവിടുത്തെ പ്രധാന സർവീസ്മാനും സ്കൂളിലടക്കം കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്നതുമായ ഗുണയെന്ന പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുണ ലൈംഗിക വൈകൃതങ്ങളുള്ള ആളാണെന്നും നീല ചിത്രങ്ങൾ കടിമയാണെന്നും ഒക്കെ പോലീസിന് തെളിവുകൾ കിട്ടിക്കൊണ്ടിരുന്നു പിടിച്ചെടുക്കപ്പെട്ട ഫോണിൽ നിന്നും ശരണ്ണയെ ക്രൂരമായി കൊന്ന ശേഷം ഗുണ അതിന്റെ വീഡിയോ എടുത്തു പോലും പോലീസിന് കിട്ടിയിരുന്നു അന്വേഷണത്തിൽ നാറ്റ് അക്കാഡമിയിൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുവാൻ ഗുണ വരാറുണ്ടായിരുന്നെന്നും ഒരു ൽ സിസ്റ്റത്തിലിരുന്ന് നീലചിത്രം കാണുന്നത് കൈയോടെ പിടികൂടുകയും അവിടുത്തെ ഒരു സ്റ്റാഫിനോട് മോശമായി പെരുമാറിയതിനും ഗുണയ്ക്കെതിരെ പോലീസ് കംപ്ലയിന്റ് നൽകപ്പെട്ടിട്ടുണ്ടെന്നും നാറ്റ് അക്കാഡമിയിലെ എംപ്ലോയീസ് പറഞ്ഞു ഒരു കോളേജ് വിദ്യാർത്ഥിനി പ്രേമിക്കാൻ പറഞ്ഞ് ടോക്സിക് ഐ ഗുണ തന്റെ പിന്നാലെ നടന്നിരുന്നെന്നും ഗുണ വലിയ പ്രശ്നക്കാരനാണ് എന്നും മീഡിയയോട് പറഞ്ഞു ഗുണയ്ക്കെതിരെ നാടൊട്ടുക്കും രോഷം മാളിക്കത്താൻ തുടങ്ങി ഗുണയെ എൻകൌണ്ടർ ചെയ്യണം എന്ന മറവിളുകൾ ഉയർന്നു ഇതിനിടയിൽ ഒരു സി സി ടി വി ദൃശ്യവും പുറത്തു വന്നു എന്തോ കാര്യത്തിന് ശരണ്യ എങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗുണശരണ്യോട് ദേഷ്യപ്പെടുന്നതും കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ വളരെ ടോക്സിക് ആയിട്ടാണ് ഗുണശരണിയോടും പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന തരത്തിൽ പൂർണ്ണമായി തെളിവുകൾ രൂപപ്പെട്ടു പിന്നാലെ പോലീസ് അവസാന നിഗമനത്തിലേക്ക് എത്തി ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നാക്ട് അക്കാഡമി കേസ് കൊടുത്ത് ജയിലിൽ പോയി ജാമ്യത്തിൽ കഴിയുന്ന വ്യക്തിയാണ് ഗുണ മാത്രമല്ല പല ആളുകളും ഗുണ ടോക്സിക് ആയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ശരണ്യയുടെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു ഗുണയുടെ സഹോദരി ചിത്ര അവിടെ കമ്പ്യൂട്ടർ സർവീസിനൊക്കെ പോകുന്നു ശരണിയോട് ഗുണയ്ക്കടുപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ലൈംഗിക വൈകൃതങ്ങളുള്ള നീലചിത്രങ്ങൾ കടിമപ്പെട്ട ഗുണ ശരണ്യെ ആക്രമിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതായിരിക്കും വൈകാതെ എസ് പി ഹരീഷ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്തു വളരെ സെൻസിറ്റീവായ ഇഷ്യൂ ആണെന്നും അവരിന് ജീവിക്കണ്ട എന്നും കമ്മീഷണർ വിധി വിധിയെഴുതിയിരുന്നു എൻകൗണ്ടർ തന്നെ പ്ലാനിങ്ങും എക്സിക്യൂഷനും പക്കിയായിരിക്കണം എന്നും കമ്മീഷണർ പറഞ്ഞു പരിക്കകൾ ഏറ്റിരുന്ന ഗുണ ഇതേ സമയം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എൻകൗണ്ടർ പദ്ധതികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് ആശുപത്രിയിൽ നിന്ന് ഗുണ രക്ഷപ്പെടുന്നത് പിന്നെ പറയണ്ടല്ലോ ഏറെ സെൻസിറ്റീവായ കേസിൽ പിടികൂടപ്പെട്ട പ്രതിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വശലായി ഗവൺമെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനുമേൽ വലിയ തോതിൽ പ്രഷർ വന്നു എത്രയും വേഗം ഗുണയെ കണ്ടെത്തി എൻകൗണ്ടർ ചെയ്യുവാൻ മുകളിൽ നിന്നുള്ള പ്രഷർ വർദ്ധിച്ചു വന്നപ്പോ ഉന്നത ഉദ്യോഗസ്ഥർ ആ ചുമതല അധ്യയന് കൈമാറി എല്ലാവരും ഗുണ രക്ഷപ്പെടാൻ കാരണമായ എസ് പി ഹരീഷിന്റെ ടീമിനെയും മറ്റും കുറ്റം പറഞ്ഞപ്പോ അധിയനത് ചെയ്തില്ല അവർ തന്നെ തന്റെ ടീമായും മതി എന്ന് തീർത്തു പറഞ്ഞു ആ ടീമിന് അതോടെ അധിയനോടുള്ള ബഹുമാനം വർദ്ധിക്കുകയായിരുന്നു പിന്നാലെ അധിയൻ തന്റെ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു പാട്രിക്കിന്റെ സഹായത്തോടെ ഗുണയുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ ഗുണയുടെ ഏരിയയിലുള്ളവനാണെന്നും ഗുണയുടെ സുഹൃത്താണെന്നും അധിയൻ മനസ്സിലാക്കി കമ്പൌണ്ടറിനെ പൊക്കി ചോദ്യം ചെയ്തപ്പോ കമ്പൗണ്ടറാണ് ഗുണയെ രക്ഷപ്പെടുത്തിയത് സൗഹൃദത്തിന്റെ പേരിൽ ചെയ്തതാണ് എന്നുള്ള കാര്യം വെളിപ്പെട്ടു കമ്പൌണ്ടറെ അറസ്റ്റ് ചെയ്യാൻ എസ് പി ഹരീഷ് പറഞ്ഞെങ്കിലും കോളനിക്കാരൻ എന്ന തരത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അധിയൻ അതിനെ സമ്മതിച്ചില്ല സൗഹൃദത്തിന് വില കൊടുത്ത് ഒരാ െ രക്ഷപ്പെടുത്തിയവൻ അത്ര മോശമാളാവില്ല എന്നായിരുന്നു അധിയൻ അന്ന് അഭിപ്രായപ്പെട്ടത് ഇതിനിടയിൽ ഗുണയുടെ സഹോദരിയും അമ്മയും കാണാതായിരുന്നു ഗുണയുടെ ഒരു സുഹൃത്ത് തന്നെ പോലീസിന് വേണ്ട വിവരങ്ങൾ കൊടുത്തു തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുണയൊരു ബോട്ടിൽ കടലിൽ തന്നെ തുടരുകയാണ് എന്ന കാര്യം അധിയൻ മനസ്സിലാക്കി എസ് പി ഹരീഷിനും സംഘത്തിനുമൊപ്പം കടലിലേക്ക് എത്തിയ അധിയൻ വളരെ മികച്ച രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് ഗുണയെ എൻകൗണ്ടറിൽ കൊലപ്പെടുത്തുകയാണ് ഗുണയെ അന്ന് വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് എസ് പി ഹരീഷിനോട് ഇയാളാണ് കുറ്റവാളി എന്ന് നൂറ് േ എന്നത് എന്നെ ആവർത്തിച്ചു ചോദിച്ചിരുന്നു എസ് പി ഹരീഷും അത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ശേഷമായിരുന്നു അത് എൻകൗണ്ടർ ഗുണയങ്ങനെ കൊല്ലപ്പെട്ടതും നാടുട്ടുക്കും അതൊരു സെലിബ്രേഷൻ പോലായി പോലീസ് വാഴ്ത്തപ്പെട്ടു വൈകാതെ എതിർ ശബ്ദങ്ങളും തെളിഞ്ഞു വരാൻ തുടങ്ങി പ്രതിയെ പിടികൂടി അത്രയും വേഗം എൻകൗണ്ടർ നടപ്പാക്കുക നിയമത്തിനും മേൽ പോലീസ് അധികാരം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ആശയങ്ങളും വന്നപ്പോ കോടതി ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു ജസ്റ്റിസ് സത്യദേവായിരുന്നു ആയിരുന്നു അതിന്റെ ഹെഡായിട്ടുണ്ടായിരുന്നത് സത്യദേവ് തന്നെ അന്വേഷണം ആരംഭിച്ചു ഘട്ടം ഘട്ടമായി ഓരോന്നും മുമ്പിലേക്ക് പോയി സത്യദേവും അധിയനും തമ്മിൽ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ അന്വേഷണങ്ങൾക്കിടയിൽ എല്ലാവരെയും മാറ്റി നിർത്തി സത്യദേവ് അധിയനോട് സംസാരിച്ചു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതിയനോട് സത്യദേവ് പറഞ്ഞു ഗുണയാവില്ല ശരണ്യക്കുന്നത് എന്നതിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ചു കാര്യങ്ങൾ ആ കോളനിയിലെ ഒരേ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു അവൻ മാത്രമല്ല സ്കൂളിലും മറ്റുമായി സൗജന്യമായി കമ്പ്യൂട്ടർ സർവീസുകൾ ചെയ്തു കൊടുത്തിരുന്നതും അതേ ഗുണ തന്നെയാണ് അത്തരത്തിൽ ത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ശരണ്യെ ഗുണ വിളിച്ചിരുന്നത് എപ്പോഴും സിസ്റ്റർ എന്നായിരുന്നു അത് മാത്രമല്ല സംഭവം നടന്ന ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം ഗുണയ്ക്ക് ഹൈദരാബാദിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഗുണ അവിടെ അറ്റൻഡ് ചെയ്യുകയും അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തന്റെ പക്കലുള്ള തെളിവുകളെ പറ്റി അധിയനും പറഞ്ഞു ഗുണയുടെ ഷോപ്പിൽ നിന്നായിരുന്നു ഫോണും ശരണ്യെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയത് കുറേയധികം ആളുകൾ ഗുണയുടെ സ്വഭാവത്തിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനു മുകളിൽ എന്തെവിഡൻസ് ആണ് വേണ്ടത് അധിയൻ ചോദിച്ചു സത്യദേവ് തിരികെ പറഞ്ഞു നിങ്ങളല്ല ഈ കേസ് അന്വേഷിച്ചത് അധിയൻ നിങ്ങൾ ചെന്നൈക്ക് വന്ന ഒരേ ഒരു ഉദ്ദേശം തന്നെ ഗുണയെ എൻകൗണ്ടർ ചെയ്യുക എന്നത് മാത്രമായിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട എവിഡൻസിനെ വിശ്വസിച്ച് കൂടുതൽ അന്വേഷിക്കുക പോലും ചെയ്യാതെ ഗുണയെ പ്രതിയായി കരുതി നിങ്ങൾ വെടിവെച്ചു കൊന്നു നിങ്ങളുടെ കയ്യിൽ പാപക്കറ പുരണ്ടിട്ടുണ്ട് ഓഫീസർ ഒരു നിരപരാധിയെയും ഞാൻ ഇന്നുവരെ കൊന്നിട്ടില്ല അതിയൻ പറഞ്ഞപ്പോൾ സത്യം കൈപ്പേറിയതാണ് എന്നായിരുന്നു സത്യദേവിന്റെ മറുപടി അന്നതൊരു പുനർചിന്തനത്തിന് അധിയന് വഴിയൊരുക്കിയിരുന്നു അതിയൻ ഗുണയുടെ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ ഞാൻ ആരംഭിച്ചു അന്വേഷണത്തിൽ സത്യദേവ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും സത്യമാണ് എന്ന് എന്നതിയെ മനസ്സിലായിക്കൊണ്ടിരുന്നു സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം ഗുണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആങ്സൈറ്റിയോ വേറെ പ്രശ്നങ്ങളോ ഇല്ലാതെ ഗുണ ഹാപ്പിയായി കാണപ്പെട്ടിരുന്നു ഒരു സൈക്കോപാത്തിനല്ലാതെ അത്തരത്തിലിരിക്കുക സാധ്യമല്ല പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അധിയന്റെ കണ്ണിൽപ്പെട്ടത് നാറ്റ് അക്കാഡമി കൊടുത്ത കംപ്ലയിന്റിന്റെ പേരിൽ ഗുണ ജയിലിൽ പോയിരുന്നല്ലോ അന്ന് ഗുണയെ ജാമ്യത്തിലിറക്കിയത് ടീച്ചർ ശരണ്ണിയായിരുന്നു പ്രഷറിനെ പുറത്തുള്ള അന്വേഷണത്തിൽ ി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ പോലീസ് സംഘം അത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നാലെ നടന്ന അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിരുന്ന ശരണ്യെ ഗുണ ഉപദ്രവിക്കാൻ നോക്കുന്ന ടോക്സിക്കായി പ്രവർത്തിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കൃത്യമായ സോഴ്സ് ഇല്ലാതെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും ഞെട്ടലോടെ പോലീസ് സംഘം മനസ്സിലാക്കി നാറ്റ് അക്കാഡമി പറഞ്ഞ വിവരങ്ങളൊഴികെ ഗുണക്കെതിരെയുള്ള കാര്യങ്ങളിൽ ആരോപണങ്ങളിൽ കാര്യമായ സത്യങ്ങളൊന്നുമില്ല എന്നും പോലീസ് തിരിച്ചറിഞ്ഞു മാത്രമല്ല കൊലപാതകം മരങ്ങേറുന്ന സമയത്ത് ഹൈദരാബാദിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഗുണം മറ്റൊരിടത്തായിരുന്നു എന്നതുകൂടി വെളിപ്പെട്ടതോടെ ശരണയെ കൊലപ്പെടുത്തിയത് ഗുണയല്ല എന്ന് വ്യക്തമാവുകയായിരുന്നു നിരപരാധിയാണല്ലോ തനക്കൊന്നത് എന്നത് അധിയനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നതായിരുന്നു മറുവശത്ത് സത്യദേവിന്റെ അന്വേഷണം പൂർണ്ണമായി കഴിഞ്ഞിരുന്നു ഗുണയുടെ എൻകൗണ്ടർ നൂറ് ശതമാനം ഫെയ്ക്ക് ആണ് എന്നദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അധികം വൈകാതെ സത്യദേവനെ കാണുവാൻ അധിയൻ പുറപ്പെട്ടു ചെന്നു തനിക്ക് പറ്റിയ തെറ്റിനെ പറ്റി ഏറ്റുപറഞ്ഞു കുറ്റബോധത്തിൽ അധിയൻ ആകെ മുങ്ങിക്കിടക്കുകയായിരുന്നു ആ സമയം അവിടെ വെച്ച് ഗുണയുടെ അമ്മയെയും സഹോദരിയെയും കൂടി ൻ മീറ്റ് ചെയ്യുന്നുണ്ട് സത്യദേവ് അവരെ സംരക്ഷിച്ച് തന്റെ കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു അധ്യയൻ അവരോട് ക്ഷമ ചോദിച്ചു നിങ്ങൾക്ക് ശരിക്കും കുറ്റബോധമുണ്ടെങ്കിൽ എന്റെ മകനെ നിരപരാധിയെന്ന് ഈ ലോകത്തിനു മുമ്പിൽ അറിയിക്കാനായിരുന്നു ആ അമ്മ ആവശ്യപ്പെട്ടത് അധ്യൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു ഗുണയുടെ കേസ് അന്വേഷിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് അധിയൻ അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്തു സി സി ടി വിയിൽ നിന്നായി കൊലപാതകയുടെ വീഡിയോസ് അധ്യയന കണ്ടുകെട്ടുകയാണ് മുഖം വ്യക്തമല്ലെങ്കിൽ കൂടിയും സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി കടപ്പയിൽ നിന്നുള്ള ഹാനു റെഡ്ഡി എന്ന ഒരു ഗുണ്ടയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നധിയൻ മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ടേക്ക് ഹാനു റെഡ്ഡിയെ കീഴ്പ്പെടുത്താനുള്ള നീക്കങ്ങളായിരുന്നു അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ലെങ്കിൽ കൂടിയും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒടുവിൽ ഹാനു റെഡ്ഡിയെ കീഴ്പ്പെടുത്താൻ അധിയന് സാധിച്ചു ഹാനു റെഡ്ഡി ഒടുവിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തി സാധാരണ അങ്ങനെ പീഡന കേസുകളിലോ ഒന്നിലോ പ്രതിയല്ലാത്ത ഹാനു റെഡ്ഡി എന്തിനാണ് ശരണ്ണയ്യെ പീഡിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഹാനു റെഡ്ഡി ഉത്തരം അവർ പറഞ്ഞത് അത്തരത്തിലായിരുന്നു എന്നായിരുന്നു അതായത് ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു കൊല്ലപ്പെട്ടാൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാരും അന്വേഷിക്കില്ല കാരണം ആ പീഡനമാക്കി ഒതുക്കി നിർത്തും കൊലപാതകം കഴിഞ്ഞ രണ്ടു ദിവസത്തിനു ശേഷമായിരുന്നു ഗുണയുടെ കടയിലേക്ക് കടന്നു കയറി ശരനെ കൊല്ലപ്പെട്ട വീഡിയോ അടങ്ങുന്ന ഫോണും കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും കടയിൽ വെക്കുന്നത് കൂട്ടത്തിൽ ഇതിനൊക്കെ കൊട്ടേഷൻ കൊടുത്ത വ്യക്തികൾ ആവശ്യപ്പെട്ട പോലെ ഹെൽമെറ്റും സ്കൂളിൽ കൊണ്ടുപോയി വെച്ചതും ഹാനു റെഡ്ഡി തന്നെയായിരുന്നു പക്ഷേ ഹാനു റെഡ്ഡിയെ എൻകൗണ്ടർ ചെയ്യുവാ അധിയൻ തയ്യാറായില്ല ഒരു എൻകൌണ്ടറിന്റെ പാപക്കറ കയ്യിൽ പതിനൊണ്ടാകണം കേസ് അന്വേഷണവുമായി മുമ്പോട്ട് തന്നെ പോകണം എന്ന തരത്തിലേക്ക് അധിയൻ മാറിയിരുന്നു പക്ഷേ ഹാനു റെഡ്ഡിയെ റിമാൻഡ് ചെയ്ത് അവർ കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ഹാനു റെഡ്ഡി കൊല്ലപ്പെട്ടു ഹാനു റെഡ്ഡിക്ക് കൊട്ടേഷൻ ഏൽപ്പിച്ചതാര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ വെച്ച് അടയപ്പെടുകയായിരുന്നു പക്ഷെ തോറ്റ് പിന്മാറാൻ അധിയൻ ഒരുക്കമായിരുന്നില്ല പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് ഒന്നുകൂടി അന്വേഷണം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ അധിയൻ തീരുമാനിച്ചു ക്രോപ്പ് ചെയ്ത വീഡിയോ ആണ് സി സി ടി വി ദൃശ്യമായി പുറത്തു വന്നിരുന്നത് അന്ന് ആദൃശ്യമായിരുന്നു ഗുണയാണ് പ്രധാന പ്രതി എന്ന തരത്തിൽ ഏവരും വിശ്വസിക്കാനുണ്ടായ കാരണവും അതിന്റെ ലൊക്കേഷൻ എന്നത് അന്വേഷിക്കാൻ ആരംഭിച്ചു മെട്രോ റെയിൽ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ ഒടുവരെ ആ ലൊക്കേഷൻ അത് മനസ്സിലാക്കി നാറ്റ് കമ്പനിയുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു അത് ഇതേ നാറ്റ് കമ്പനിയായിരുന്നു ഗുണയ്ക്കെതിരെ കേസ് കൊടുത്തിരുന്നതും അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥയായ ശ്വേതയുമായി രൂപയും മതിയാനും സംസാരിച്ചു അന്വേഷിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം എന്നായിരുന്നു ശ്വേത പറഞ്ഞു ഇതിനിടയിൽ നാറ്റ് അക്കാഡമിയെ പറ്റി അത് ഞാൻ റിസർച്ച് നടത്തി നമ്മുടെ ബൈജൂസ് ഒക്കെ പോലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നാറ്റ് അക്കാഡമി നാറ്റ് അക്കാഡമി ആയിരുന്നു ഗവൺമെന്റുമായി ചേർന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിനുള്ള അവസരമൊരുക്കുന്നു എന്ന തരത്തിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയിരുന്നത് നാറ്റ് അക്കാഡമിയെ പറ്റിയുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുകയാണ് നാറ്റ് അക്കാഡമി കുട്ടികൾക്ക് എൻട്രൻസിന്റെ പേരിൽ ടാബുകൾ വിതരണം ചെയ്തിരുന്നല്ലോ ആ ടാബുകളൊക്കെ ചൈനീസ് പ്രൊഡക്ടുകളായ തീരെ വില കുറഞ്ഞത് ായിരുന്നു പെട്ടെന്ന് കംപ്ലൈന്റ് ആയി റിപ്പയർ ഏറ്റെടുക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല റീഫണ്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല ഗുണയും ശരണ്യയും നാറ്റ് അക്കാഡമിയും തമ്മിൽ എന്താണ് ബന്ധമെന്നറിയാൻ അത് ഗുണയുടെ അമ്മയെ കണ്ടു അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആരംഭിച്ചു അപ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഗുണയുടെ സഹോദരി ചിത്രയ്ക്ക് ഡോക്ടറാകണമെന്ന ആഗ്രഹമായിരുന്നു ജോലിക്കൊക്കെ പോകുമായിരുന്നു ഗുണ തന്റെ സഹോദരി ഒരു ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കുവാൻ തീരുമാനിച്ചു അങ്ങനെയാണ് നാറ്റ് അക്കാഡമിയിലേക്ക് അവർ എത്തിച്ചേരുന്നത് ആറ് ലക്ഷം രൂപയായിരുന്നു നാറ്റ് അക്കാഡമിയുടെ സേവനങ്ങൾക്കുള്ള വില നാറ്റ് അക്കാഡമിയിൽ പഠിച്ചാൽ എന്തായാലും വിജയിക്കും എന്ന തരത്തിലായിരുന്നു അവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലോണടക്കമെടുത്ത് ഗുണത്തിന്റെ സഹോദരിയെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു നാറ്റ് അക്കാഡമി തന്നെയായിരുന്നു ലോൺ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതും രാത്രി വൈകിയും വിദേശികളായ അധ്യാപകരുടെ ക്ലാസ് ഉണ്ടാകും പറയുന്ന ഇംഗ്ലീഷോ ഒന്നും തന്നെ ചിത്രയെ ചിത്രയെപ്പോലുള്ള പാവപ്പെട്ട സ്റ്റുഡൻസിന് മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിക്കാനുള്ള പ്രഷർ ചിത്രയ്ക്ക് വർദ്ധിച്ചു വന്നു ക്ലാസ്സിൽ അവൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങി അതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് ചീത്തയും കേട്ടു ഒടുവിൽ പ്രഷർ താങ്ങാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് ചിത്രം നടന്നു നീങ്ങിയപ്പോഴാണ് ശരണ്യ ചിത്രയെ കാണുന്നത് ചിത്രയെ ഓടിച്ചെന്ന് അന്ന് ശരണ്യെ രക്ഷപ്പെടുത്തിയിരുന്നു പിന്നീട് ചിത്രയിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ് ശരണ്യ വീട്ടിൽ വന്ന് ഗുണയോടും അമ്മയോടും സംസാരിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നാറ്റ് അക്കാദമിയൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കാൻ ഗുണ ശ്രമിച്ചിരുന്നു അതിന്റെ പേരിലായിരുന്നു ഗുണയെ നാറ്റ് അക്കാഡമി ആവശ്യമില്ലാത്ത കേസ് സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് മുഴുവൻ പണവും വളരെ പെട്ടെന്ന് തന്നെ സർവീസ് നിർത്തിയിട്ടും നാറ്റ് അക്കാഡമി ബാങ്കിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്നു കോൺട്രാക്റ്റിൽ മേടിച്ച പണം തിരികെ കൊടുക്കുന്നതല്ല റീഫണ്ട് ഇല്ല എന്ന് പറയപ്പെട്ടിരുന്നതുകൊണ്ട് പണവും ആർക്കും തിരികെ കിട്ടില്ലായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ അധിയാൻ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ഗുണയുടെ ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്ത ശേഷമാണ് അതിലേക്ക് വീഡിയോ കോപ്പി ചെയ്യപ്പെട്ടത് അത് മറ്റാരോ ചെയ്തതാണ് എന്ന കാര്യം പാട്രിക് ആയിരുന്നു അതിയാനെ അതിന് സഹായിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും എസ് ഹരീഷ് നാറ്റ് അക്കാഡമിയുടെ ആളുകൾ െന്നും അവർക്കു വേണ്ടി ഹരീഷ് കേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഗുണയെ പെടുത്താൻ നോക്കിയിട്ടുണ്ട് എന്നും അതിയാൻ മനസ്സിലാക്കി ഹാനു റെഡ്ഡിയെ പിടികൂടാൻ അധിയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഇൻഫോർമേഷൻ ഹരീഷ് പാസ് ചെയ്യുന്ന ദൃശ്യങ്ങളും അതിയാന് ലഭിച്ചിരുന്നു അതോടെ നാറ്റ് അക്കാഡമിയുടെ പ്രധാന ഹെഡ് ഓഫീസറായ ശ്വേതയെ ചോദ്യം ചെയ്യാൻ രൂപയും അതിയാനും അവരുടെ വീട്ടിലേക്കെത്തി ആദ്യം ശ്വേത സഹകരിച്ചില്ലെങ്കിലും എസ് പി ഹരീഷ് പറയുന്നത് റെക്കോർഡ് ചെയ്തെടുത്തിരുന്ന വീഡിയോ കാട്ടിയതും ശ്വേത ആരംഭിച്ചു നാറ്റ് അക്കാദമിയുടെ വളർച്ചയ്ക്ക് ി നാറ്റ് അക്കാഡമിയുടെ ഓണറായ നാറ്റ് എന്ന് വിളിക്കപ്പെടുന്ന നടരാജ് പല കാര്യങ്ങളും ചെയ്തിരുന്നു ഓൺലൈൻ ആപ്പ് ഇറക്കി ആദ്യഘട്ടത്തിൽ ആ പത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല വിദേശികളുടെ ക്ലാസുകളും രാത്രി വൈകിയുള്ള ക്ലാസുകളും കുട്ടികളെ അസ്വസ്ഥരാക്കി പല പാരന്റ്സും റീഫണ്ട് ചോദിച്ചെത്താൻ തുടങ്ങി പക്ഷേ അവരെയൊക്കെ ഗുണ്ടകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഒതുക്കുകയായിരുന്നു നടരാജ് ചെയ്തത് വിദേശത്തു നിന്നും നടരാജിന്റെ പ്രൊജക്ടിന് ടു ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അടക്കം വന്നിരുന്നു എന്നിരുന്നാലും ബിസിനസ് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഗവൺമെന്റുമായി ചേർന്ന് സ്കൂൾ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം മികച്ച കോച്ചിങ് എന്ന തരത്തിൽ ഒരു പദ്ധതി നടരാജ് കൊണ്ടുവരാൻ ആരംഭിച്ചത് മിനിസ്റ്ററേയും വലിയ തോതിൽ കൂട്ടുപിടിച്ച് നടരാജ് അതുമായി മുമ്പോട്ട് പോയി ഇരുപത്തയ്യായിരം കോടിയുടെ പ്ലാനായിരുന്നു അത് പക്ഷേ ഓപ്പോസിഷനും മറ്റും ഗവൺമെന്റ് എഡ്യൂക്കേഷനെ പ്രൈവറ്റ് ആക്കുന്നു എന്ന തരത്തിൽ ആരോപിച്ചതോടെ നടരാജ് പുതിയ വഴി നോക്കി ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾ ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ അടക്കം ഉപയോഗിച്ച് വലിയ തോതിൽ അത് പ്രശ്നമാക്കി മാറ്റി ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാൽ ൾ മോശക്കാരായി പോകും പ്രൈവറ്റിലേക്ക് വരണമെന്ന തരത്തിൽ ചിന്താഗതി ആളുകളുടെ മനസ്സിൽ വളർത്തിയെടുത്തു അങ്ങനെ ഗവൺമെന്റുമായുള്ള സ്മാർട്ട് സ്റ്റുഡന്റ് പ്രൊജക്റ്റുമായി നാറ്റ് അക്കാഡമി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ആ പ്രൊജക്ട് ഇരുപത്തയ്യായിരം കോടിയിലേക്ക് വളർന്നിരുന്നു അത്രയും ലാഭമായിരുന്നു നാറ്റ് അക്കാഡമിയെ തേടിയെത്തുക പക്ഷേ കമ്പനിയിൽ സർവീസ് ചെയ്യാനെത്തിയ ഗുണ നാറ്റ് അക്കാഡമിയിൽ നിന്നാണ് പബ്ലിക് സ്കൂളുകളെ പറ്റി വൈറൽ വീഡിയോസൊക്കെ പുറത്തുപോയിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സിന് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ഗുണ അതെല്ലാം തെളിവുകളായി പകർന്നു െടുത്തു അതോടെയായിരുന്നു കള്ളക്കേസിൽ നാറ്റ് അക്കാദമി ഗുണയപ്പെടുത്തുന്നത് ആ സമയത്താണ് ലോയർ മുഖേന ഈ വിഷയത്തിലെ ശരണ്യയുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി നാറ്റ് അക്കാഡമി അറിയുന്നത് ചിത്രയുടെ വിഷയത്തോടെ ശരണ്യ ഈ വിഷയത്തിന്റെ പിന്നാലെയുണ്ടായിരുന്നു അത്തരത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വിവരവും എല്ലാം സംഘടിപ്പിച്ച് ശരണ്യ ലീഗലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരണ്യെ വിളിച്ച് ശരണ്യയ്ക്ക് വിലയിടാൻ നടരാജ് ശ്രമിച്ചു പക്ഷേ നല്ലൊരു വ്യക്തിയായ ശരണ്യ അത്തരത്തിൽ പണം വാങ്ങി തന്റെ അഭിമാനം വിൽക്കുന്നവളായിരുന്നില്ല അതോടെയാണ് ശരണ്യെ കൊലപ്പെടുത്താൻ നടരാജ് തീരുമാനിക്കുന്നതും ഹാനു റെഡ്ഡിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതും ആദ്യം ശരണ്യെ ഒരു വാഹന അപകടത്തിൽ കൊല്ലുവാൻ ഹാനു ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പിന്നീടായിരുന്നു സ്കൂളിലെത്തുന്നതും ശരണ്ണിയെ കൊലപ്പെടുത്തുന്നതും എല്ലാ വിവരങ്ങളും കിട്ടിയതും അതിയാൻ നടരാജനെ അറസ്റ്റ് ചെയ്യാൻ നടരാജന്റെ ഓഫീസിലേക്ക് എത്തി പക്ഷേ മുൻകൂർ ജാമ്യവുമായി നടരാജന്റെ വക്കീൽ സംഘം അവിടെ അവിടുണ്ടായിരുന്നു ശരണ്യെ ഇവിടെ ഇല്ലെന്നും അതിനുള്ള തെളിവുകളും അതിയാന്റെ മുമ്പിലേക്ക് വെച്ച നടരാജ് തന്നെ കൊടുക്കുവാൻ അതിയാന് സാധിക്കില്ലെന്നും പറഞ്ഞു കേസന്വേഷണത്തിന് ചോദ്യം ചെയ്യാൻ നടരാജിനെ കൂട്ടിക്കൊണ്ടുപോവാൻ അധിയാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും ഉന്നത തലത്തിൽ നിന്നും അധിയാനെ ഫോൺ കോളുകൾ എത്തിയിരുന്നു നടരാജനെ മോചിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അത് മറ്റു വഴികളില്ലാതെ നടരാജിനെ അത് ചെയ്യേണ്ട വന്നു പിന്നാലെ അധിയാനെ എക്കണോമിക് ഒഫൻസസ് വിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു പക്ഷേ തോറ്റ് പിന്മാറാൻ അതിയാന് ഒരുക്കമായിരുന്നില്ല എക്കണോമിക് ഒഫൻസസ് വിങ്ങിലേക്ക് എത്തിയ അധിയാൻ ഡി എസ് പി നസീമയ്ക്കൊപ്പം ചേർന്ന് നാറ്റ് കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു ജനങ്ങളെ കബളിപ്പിക്കുന്നതിനെതിരെയുള്ള ബഡ്സ് ആക്ട് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ ആ ആക്ടിനെ പറ്റി സത്യദേവിൽ നിന്നുകൂടി അത് ഞാൻ മനസ്സിലാക്കി ഒരു ഫ്രോഡ് തരത്തിന് മൂന്ന് കൊല്ലത്തോളം തടവ് ലഭിക്കുന്ന ഒരാക്ട് ആണത് അത്തരത്തിൽ നൂറ് പേര് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് കൊല്ലമായിരിക്കും തടവ് അത് കൊള്ളാമല്ലോ എന്ന് അതിയാന് തോന്നി അതോടെ നാറ്റ് അക്കാഡമിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുവാൻ നാറ്റ് അക്കാഡമിയാൽ കബളിപ്പിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട പാരന്റ്സിനെ അത് വിളിച്ചു ചേർക്കുകയാണ് അതിയന്റെ ഭാര്യ താരയായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സ്കിൽ ഉപയോഗിച്ച് അത് നടപ്പിലാക്കിയത് എന്തായാലും നാറ്റ് കമ്പനിക്കെതിരെ നിരവധി പരാതികൾ കൊടുക്കുവാൻ കുറേയധികം പാരന്റ്സ് തയ്യാറായി നടരാജ് പ്രതിസന്ധിയിലായി തുടങ്ങിയിരുന്നു അതിയാനെയും പാട്രിക്കിനെയും രൂപയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏവരെയും ആക്രമിക്കാൻ നടരാജ് നിർദ്ദേശം കൊടുത്തു പക്ഷേ ആക്രമണത്തിൽ നിന്നൊക്കെയും അവരെല്ലാവരും മികച്ച രീതിയിൽ സർവൈവ് ചെയ്തു അധികം വൈകാതെ ഒരു വിവരം കൂടി മനസ്സിലാക്കി ശരണെയും ഗുണയും ചേർന്ന് അവർ കണ്ടെത്തിയ വിവരങ്ങൾ ഒരു ഹാർഡ് ഡിസ്കിലാക്കി അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യം പാട്രിക് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു മറുവശത്ത് നടരാജന്റെ കമ്പനിക്കെതിരെ ക്ട് പ്രകാരം എക്കണോമിക് ഒഫൻസസ് വന്നതുകൊണ്ട് നടരാജിനെ അറസ്റ്റ് ചെയ്യാൻ ഡി ജി പിക്ക് അനുവാദം കൊടുക്കേണ്ട വന്നു നടരാജ് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെടുകയാണ് ഇതേസമയം നടരാജിന്റെ നിർദ്ദേശപ്രകാരം വിദേശത്ത് നിന്ന് കുറച്ച് കൂലിപ്പെട്ട ആളക്കാർ ഇറങ്ങിയിരുന്നു പക്ഷേ നടരാജിന്റെ എക്കണോമിക് പ്രോബ്ലംസ് ആ കേസുകൾ ഒതുക്കി തീർക്കാൻ പണം ഉപയോഗിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറെ നടരാജിന്റെ ആളുകൾ വശത്താക്കി ഇതേസമയം മറുവശത്ത് ശരണെയും ഗുണയും അയച്ച പാഴ്സൽ പാട്രിക്കും രൂപയും ചേർന്ന് കണ്ടെത്തിയിരുന്നു കുറേയധികം ഹാർഡ് ഡിസ്കുകൾ ഉള്ളത് അവിടുണ്ടായിരുന്ന എല്ലാ ഹാർഡ് ഡിസ്കും പാട്രിക് പരിശോധിക്കാൻ ആരംഭിച്ചു ഒടുവിൽ പാട്രിക് ആ വിവരങ്ങൾ കണ്ടെത്തി എല്ലാത്തിനെ പറ്റിയും ഒരു വീഡിയോയിലൂടെ ശരണ്യ പറയുന്ന ദൃശ്യങ്ങൾ വാഹനാപകടത്തിൽ തന്നെ കൊലപ്പെടുത്താൻ നാറ്റ് അക്കാഡമി ശ്രമിക്കുന്നുണ്ടാകും എന്ന് തന്റെ സംശയം പറയുന്ന ദൃശ്യങ്ങൾ ആ തെളിവുകളൊക്കെയും നാറ്റ് അക്കാഡമിക്കെതിരെ സ്ട്രോങ് ആയി നിലനിൽക്കുന്നതായിരുന്നു ഗുണ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനും ആ തെളിവുകൾ ധാരാളമായിരുന്നു അന്ന് അത് കണ്ട് അത് അത്രമേൽ സന്തോഷിക്കുന്നുണ്ട് ഗുണയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതിയാനെ നിറവേറ്റാൻ സാധിക്കും ായിരുന്നു പക്ഷേ അത് തെളിയിക്കപ്പെട്ട ആ നിമിഷം അധിയാനെതിരെ ആക്രമണം ഉണ്ടാവുകയാണ് അധിയാനെ കെട്ടിപ്പിടിക്കാൻ എഴുന്നേറ്റ പാട്രിക് ആ വെടിയുണ്ടേറ്റ് മരണപ്പെട്ടു ശരണ്യുടെ മരണവുമായി നടരാജിനെ ലിങ്ക് ചെയ്യാൻ അത്രയധികം ശക്തമായ തെളിവുകളൊന്നും അധിയാന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ആകെയുള്ളത് ശരണ്യയുടെ വീഡിയോ മാത്രമാണ് പക്ഷേ കോർട്ടിൽ അതൊരു സ്ട്രോങ് ആയ എവിഡൻസും അല്ല അതോടെ ശരണ്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ അധിയാൻ തീരുമാനിച്ചു തന്റെ ബന്ധുവിന്റെ സഹായവും അധിയാൻ അതിനുവേണ്ടി തേടി അധിയാൻ വിചാരിച്ച പോലെ തന്നെ അത് വലിയ വൈറൽ സംഭവമായി മാറി ജനങ്ങൾ നാറ്റ് അക്കാഡമിക്കെതിരെ തിരിഞ്ഞു അതോടെ അതിയാനെടുക്കലും ചോദ്യങ്ങൾ ചോദിച്ച് പത്രക്കാരെത്തി അതിയാൻ താൻ കണ്ടെത്തിയ സത്യങ്ങൾ മുഴുവനും പത്രക്കാരോട് പറഞ്ഞു കയ്യിലുള്ള തെളിവുകളും അവിടെ വെച്ച് വ്യക്തമാക്കി ഗുണ നിരപരാധിയാണെന്നും തനിക്ക് തെറ്റുപറ്റിയതാണെന്നും ഒരു നിരപരാധിയെ വെടിവെച്ചു കൊല്ലേണ്ടുന്ന സാഹചര്യത്തിൽ താൻ എത്തിയതിൽ താൻ ഖേദിക്കുന്നു എന്നും മേവരോടുമായി പറഞ്ഞു കോടതിയിലെ കേസുമായി താൻ മുമ്പോട്ട് പോകുമെന്നും അത് ഞാൻ പറഞ്ഞു വെച്ചു ഗുണയുടെ ഫാമിലിക്ക് കൊടുത്ത് വാക്കുപാലിക്കാൻ അതിയാന് സാധിച്ചിരുന്നു നാറ്റ് അക്കാഡമിക്കെതിരെ അത്ര ധികം ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നതോടെ നാറ്റ് അക്കാഡമിയുമായുള്ള ഡീലിൽ നിന്നും ഗവൺമെന്റ് പിന്മാറി നാറ്റ് അക്കാദമി പൂട്ടിക്കെട്ടുവാനും ഉത്തരവിട്ടു വൈകാതെ നടരാജിന്റെ വിചാരണ ദിവസം എത്തി പുഴൽ ജയിലിൽ നിന്നും നടരാജിനെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിൽ നടരാജ് താനിറക്കിയ കൂലിപ്പട്ടാളത്ത് വെച്ച് രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു കോർട്ടിൽ വാദത്തിലായിരുന്ന അതിയാൻ വിവരമറിഞ്ഞതും അവിടെ നിന്ന് നടരാജിനെ പിടികൂടാൻ പുറപ്പെട്ടു ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച നടരാജിനടുത്തേക്ക് അതിയാനും ഹെലികോപ്റ്ററിൽ വന്നെത്തുകയാണ് പിന്നെ അവിടെ നടന്നത് വലിയൊരു ഷൂട്ടൌട്ടും ആക്രമണങ്ങളുമായിരുന്നു ഏറ്റവും ഒടുവിൽ നടരാജനെ അതിയാൻ കീഴ്പ്പെടുത്തി പക്ഷേ വെടിവെച്ച് അതിയാൻ നടരാജനെ കൊന്നതേയില്ല എൻകൗണ്ടർ എന്ന തന്റെ രീതിയിൽ നിന്നും അതിയാൻ മാറിക്കഴിഞ്ഞിരുന്നു പിന്നീട് ആറുമാസങ്ങൾക്ക് ശേഷം നടരാജനെതിരെയുള്ള കേസുകളൊക്കെയും തെളിയിക്കപ്പെട്ടു കോടതി നടരാജിന് ജീവപര്യന്തം തടവിന് വിധിച്ചു നാറ്റ് അക്കാഡമിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും കോടതി ഉത്തരവുണ്ടായി ജയിലിൽ കഴിയുകയായിരുന്ന നടരാജനെ വിധിപ്രസ്താവത്തിനു ശേഷം അതിയാൻ ചെന്നുകണ്ടു നടരാജ് ചെയ്ത ക്രൂരതകളെപ്പറ്റി നടരാജന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻകൗണ്ടർ രീതികളിൽ നിന്ന് മാറി നിയമം നിയമത്തിന്റെ കാര്യം ആ വഴിക്ക് തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന നിലയിലേക്ക് അതിയാൻ എത്തിച്ചേർന്നിരുന്നു അതിയാന്റെ ആ മാറ്റം സൂചിപ്പിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു വേട്ടയ്യാൻ എന്ന ഈ രജനി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബായ്